السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية ميديا قرآن برنم موتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم പരിശുദ്ധമായ സൂറത്തുൽ ബക്റ ആ സൂറത്തുൽ ബക്രയിലെ രണ്ടാമത്തെ ആയത്ത് അതാണ് നാം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അതിമഹത്തായ തക്കവ അള്ളാഹു മനുഷ്യന് നൽകുന്ന തകവ ആ തക്കവ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക ആ തക്കവയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പരിശുദ്ധമായ ഖുർആാനുഷരീഫ് അത് ഹിതായത്ത് നൽകുകയുള്ളു അതുകൊണ്ട് തന്നെ ആ ഹിതായത്വം തക്കവയും അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇമാം മുസ്ലിം അക്ബർ അലൈഹി അദ്ദേഹത്തിന്റെ ഷഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് صحيح مسلم لكتاب الذكر والدعاء والتوبة والاستغفار إن أدعاية إمام مسلم رضي الله تعالى عنه ربورت إذا حديث الله إن تريده ورسول الله وليه وسلماته صدى دعاء شهده عند ديكونا ولدعيا اللهم إني أسلق الهدى والطقى والعفاف والغنى وَهُمَا نَبْتَ عَبْدُ اللَّهِ بن مسعود رَضِيَ <applause> اللَّهُ تَعَالَى عنه هُوَ لَنْ رُبُورْتِهِ ذَا يَا حَدِيثَانِهِ حبيباء محمد صلى الله عليه وسلم الله نوري نيرندرم جودي شوندري كنو الله وإني أسألك الهدى خدية ناني نور جودي كنو رب وطقا تقوية يم جودي كنو والعفاف عفافين يم جودي كنو والغنى غنية يم جودي كنو നിരന്തരം ചോദിക്കുക എന്നാണ് എന്ന അറബി ഭാഷ അറിയുന്നവർക്കറിയാം മുലാലിയെ ഉദ്ദേശിക്കുന്നത് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം അള്ളാഹുവെ നിന്നോട് ഞാൻ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഹുദയെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഹുദ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹുദ എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് അതിൽ നിന്ന് ഒരു ഭക്തിയും അവനുല്ല ഇഹലോകത്ത് ഹുദയുണ്ടെങ്കിലേ അവന് ആഹ്ലത്തിൽ രക്ഷ കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ ഹുദ അള്ളാഹുനോട് ചോദിക്കണം ആ ഹുദയുള്ളവർക്ക് മാത്രമല്ലേ പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് ആ ആ ഹുദയാണല്ലോ മുത്തക്കീങ്ങളായ ആളുകൾക്ക് അള്ളാഹു തയ്യാറെ നൽകുന്നത് അപ്പോൾ ആ ഹുദയും ചോദിക്കണം ോട് ചോദിക്കണം ആ ഹുദയും തക്കവയും ഒരുമിച്ചു കൂടിയുള്ള ഒരു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹുദായ എന്നോട് ഉദ്ദേശിക്കുന്നത് മഹാന്മാര് പറയുന്നു ഹിദായത്തിനെ റബിനോട് ചോദിക്കലാണ് സന്മാർഗം ആ സന്മാർഗത്തിൽ നിലകൊള്ളുക സന്മാർഗം എല്ലാവർക്കും അള്ളാഹു തയാല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് തിരുനബി തിരുനബിസ്ലിമ ഞങ്ങൾക്ക് എല്ലാ എല്ലാ ആളുകൾക്കും ഹിദായത്ത് എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പലരും ആ ഹിതായത്തിലേക്ക് ചേർന്നു പലർക്കും അത് ചേ അതിൽ ചേരാൻ കഴിഞ്ഞില്ല പലരും അതിൽ നിന്ന് പോയി അപ്പോൾ അതിൽ നിന്ന് അകന്നു പോകാതെ നിരന്തരം ആ ഹുതൻ നിലനിർത്തേണമേ എന്നാണല്ലോ പരിശുദ്ധമായ സ്വറത്തിൽ ഫാത്യഹയിലും നാം അള്ളാഹിനോട് നിരന്തരം ആവശ്യപ്പെടുന്നത് സുറാത്തുൽ മുസ്തഫയും ചൊവ്വായ പാതയിലേക്ക് ഞങ്ങൾ ഈ വഴി നടത്തേണമേ ആ വഴി നടത്തി അതിൽ സ്ഥിരപ്പെടുത്തുക അതാണല്ലോ ഈ ഹിതായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഹിതായത്ത് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല ആ ഹിതായത്ത് മരണം വരെയും നിലനിൽക്കണം അതിനാണല്ലോ ഇസ്തിഖാമത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത് സദാസമയവും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക രഹസ്യഘട്ടങ്ങളിലും പരസ്യഘട്ടങ്ങളിലും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക അപ്പോഴാണല്ലോ ഒരു മനുഷ്യന് തകുവ ഉണ്ടാവുക ആ തക്കയുള്ള തക്കുവയുള്ളവർക്ക് മാത്രമാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഹിദായത്ത് നൽകുന്നത് അപ്പോ അള്ളാഹു ഉണ്ടെന്നുള്ള ബോധം അള്ളാഹു തന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം അതോടൊപ്പം തന്നെ നിരന്തരം തെറ്റുകൾ ചെയ്യുന്നതും തിന്മകൾ ചെയ്യുന്നതും അള്ളാഹു വീക്ഷിക്കുന്നുണ്ടെന്നും അതൊക്കെ രേഖപ്പെടുത്തുവാൻ അള്ളാഹു പ്രത്യേകം മലക്കുകളെ നിയമിച്ചിട്ടുണ്ടെന്നും അതൊക്കെ നാളെ ആഹാരത്തിൽ കിതാബിന്റെ രൂപത്തിൽ വന്ന് തനി തന്റെ മുമ്പിൽ നിൽക്കുമെന്നും ഒക്കെയുള്ള തനിക്ക് ആ കിതാബ് നൽകപ്പെടുമെന്നുള്ള ബോധത്തോടുകൂടെയുള്ള ജീവിതം അതാണല്ലോ സത്യവിശ്വാസിക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിദാ ഹുദ അള്ളാഹുവിനോട് ചോദിക്കുക

അതിലേക്കൊക്കെ എത്തിച്ചേരാൻ ആവശ്യമായതിനെ ചോദിക്കുക അതാണ് ഈ ഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പെട്ടതാണ് അവന്റെ വിശ്വാസം നന്നായിരിക്കണം വസലാഹിൽ എമാൽ അവന്റെ അമലുകൾ ശുദ്ധമായിരിക്കണം കളങ്കരഹിതമായിരിക്കണം അതിൽ കളങ്കം പാടില്ല എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും എബാധത്തെടുക്കുമ്പോൾ അവന്റെ മനസ്സ് ദൂരീകരിച്ച് റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടെയുള്ള എബാധത്ത് അത് നിസ്കാരത്തിലാണെങ്കിൽ മറ്റെല്ലാ ഇപാതത്തുകളിലും അതിൻ്റെതായ നന്മകളും ഇഹലാസുകളും വെച്ചു പുലർത്തിയെങ്കിൽ മാത്രമേ ആ ഇബാദത്തുകളാഹ് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ആഹിത ഇബാദത്തുകളിലൊക്കെയുള്ള നന്മയാണ് അഹിദത്തിലൊക്കെ ആ ഇപാതത്തുകളിലൊക്കെയുള്ള സംശുദ്ധമായ കളങ്കം ഇല്ലാത്ത ഒരു വിഭാഗത്താണ് റബിനോട് നാം ഹുത ചോദിക്കുന്നത് കൊണ്ട് നാം നേടുന്നത് കൊറും കേവലം ഐഹിക ലോകത്തിലുള്ള സന്മാർഗം മാത്രമല്ല ഐഹിക ലോകത്തുള്ള സുഖകരമായ ജീവിതം മാത്രമല്ല ആഹര ലോകത്തുള്ള സുഖകരമായ ജീവിതവും ഹുത ചോദിക്കുന്നുണ്ട് അവൻ അള്ളാഹുനോട് ആവശ്യപ്പെടുകയാണ് തക്കുവോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇസ്മുൻ ജാമ്യൻ അതും ഒരു വ്യാപകമായ പദം തന്നെയാണ് ിഫേലിഹു അള്ളാഹു പ്രവർത്തിക്കുവാൻ അള്ളാഹു താല നിരോധിച്ചതൊക്കെ ഉപേക്ഷിക്കുവാനും കൽപ്പിച്ചതൊക്കെ പ്രവർത്തിക്കുവാനുമുള്ള ഒരു രണ്ടിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദകമാണ് തോന്നുദ്ദേശിക്കുന്നത് ബഹുമാന ഭട്ടാ തേബി റഹമ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് കിതാബിൽ പറയുന്നു എന്തിനാണ് ഇവിടെ ഇവിടെയും രണ്ടും ഉപയോഗിച്ചത് അത് രണ്ടും പ്രയോഗിച്ചത് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ മനുഷ്യന് കരകഥമാകാനാണ് അത് അത് പ്രയോഗിച്ചിട്ടുള്ളത് എന്താണ് അത് അവന്റെ ജീവിതോപാധി വേണം വൽ ുള്ള ആ കാര്യങ്ങൾ നേടണം സൽ സ്വഭാവം വേണം മിൻഹു മിന ശിർക്ക് വൽ ശിർക്കിൽ നിന്നും അതുപോലെ തിന്മകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു മോചനം അതിലൊക്കെ ഈ തഖ്വ ചോ ചോദിക്കുന്ന നിമിത്തം അള്ളാഹുവിനോട് അവൻ അപേക്ഷിക്കുകയാണ് അറബി ഭാഷയുടെ ഒരു മഹത്തായ പ്രത്യേകതയാണത് കേവലം ഒരർത്ഥം മാത്രമല്ല അതിനുണ്ടാകുന്നത് ഇപ്പൊ ഇവിടെ ഹുദക്കു തന്നെ ഒരുപാട് ആശയങ്ങൾ ആ ഹുദ ഉൾക്കൊള്ളുന്നുണ്ട് തക്വ എന്നതിലും ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിനെ നിരന്തരം തക്വബോധത്തോടു കൂടെ ജീവിക്കുകയും അള്ളാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നിരോധിച്ചതൊക്കെ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് റബിനെ ഭയപ്പെട്ട് ജീവിക്കുക അത് നിരന്തരം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക അതാണ് ഈ മഹത്തായ ദ്വയയിലൂടെ നാം നേടിയെടുക്കുന്നത്